നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും സിസറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് എല്ലാവരോടും തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ആഫ്റ്റർ ഡെലിവറി 40 ദിവസത്തിന് ശേഷം, ഏകദേശം 6 ആഴ്ച, അതായത് ഒരു 1.5 മാസത്തിന് ശേഷം ഡോക്ടേഴ്സിന് ഫോളോയും വിസിറ്റ് നടത്തണമെന്നുള്ളത്. പലപ്പോഴും പലരും ഇത് നിസ്സാരമാക്കിയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോളോയും വിസിറ്റ് ഡോക്ടേഴ്സ് പറയുന്നത് എന്നും, കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 40 ദിവസത്തിന് ശേഷമുള്ള ചെക്കപ്പിന് പോവേണ്ടതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ, എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ആദ്യം തന്നെ നമുക്ക് എന്താണ് പോസ്റ്റ്മോർട്ടം ചെക്കപ്പ് എന്നും ഇത് എപ്പോഴാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ പ്രസവിച്ച് ഏകദേശം 6 ആഴ്ചക്ക് ശേഷം, അതായത് 42 ദിവസത്തിന് ശേഷം പ്രസവാനന്തര പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ഈ ഒരു സമയത്താണ് നൽകാറുള്ളത്. നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്നതിന് ഈ പരിശോധന നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. എന്നാൽ പലപ്പോഴും പല അമ്മമാരും പ്രസവാനന്തര ശേഷമുള്ള ഈ ഒരു ഫോളോയിങ് വിസിറ്റിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോളോയിങ് വിസിറ്റിന് പോവാറുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് ആഫ്റ്റർ ഡെലിവറി, നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും സിസേറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും 6 ആഴ്ചക്ക് ശേഷം ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നത്? പല കാരണങ്ങൾ കൊണ്ടാണ്. അവ എന്തൊക്കെയെന്ന് അറിഞ്ഞാലാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിക്കവറി ചെക്കപ്പാണ്. നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും സിസേറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂട്രസ് പൂർവ്വസ്ഥിതിയിലാവുന്നതിന് വേണ്ടിയിട്ട് 6 ആഴ്ച എടുക്കുന്നതാണ്. ഈ ഒരു ടൈമിലാണ് നിങ്ങളുടെ യൂട്രസ് ചുരുങ്ങി നോർമൽ സൈസിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഏതൊരു സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്യുന്നതാണ്. നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ എപ്പിസോട്ടമി വൂണ്ടൊക്കെ നിങ്ങളത് ശരിയായ രീതിയിൽ ഹീൽ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെയുള്ളത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ സിസേറിയൻ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മുറിവ് ശരിയായ രീതിയിൽ മുറിവ് ഉണങ്ങുന്നുണ്ടോ എന്നുള്ളതും മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നുള്ളതും ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. അടുത്തത് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നതാണ്. പ്രസവത്തിന് ശേഷമുള്ള ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ പലരിലും കാണാം, അതായത് പ്രസവാനന്തര ശേഷമുള്ള വിഷാദവും ഉത്കണ്ഠയും ആരെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഡോക്ടർ വൈകാരിക ക്ഷേമത്തെ കുറിച്ച് ചോദിക്കുകയും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പിന്തുണ നൽകുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഗർഭനിരോധന മാർഗം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഏതാണ്, ബ്രസ്റ്റ് ഫീഡിംഗ് സമയത്ത് ഏത് മെഡിസിൻസ് ആണ് എടുക്കാൻ സേഫ് ആയിട്ടുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു ഗർഭനിരോധന മാർഗമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറഞ്ഞു നൽകുന്നതാണ്. അടുത്തത് പ്രസവശേഷം നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഡോക്ടേഴ്സ് അയണും കാൽഷ്യവും നൽകാറുണ്ട്. ഇത് ശരിക്കും 1 മന്ത് ആയിരിക്കും നൽകുന്നത്. പിന്നീട് നിങ്ങൾ എത്രത്തോളം കഴിക്കണം, എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു നൽകുന്നതാണ്. അയണും കാൽഷ്യവും കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസും എത്ര നാൾ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു നൽകുന്നതാണ്. അടുത്തത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബി പി ചെക്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അടുത്തത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട്, വജൈനൽ ഇച്ചിങ്, വജൈനൽ പെയിന്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ, ബ്രസ്റ്റ് ഫീഡിംഗ് ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ നിപ്പിൾ ക്രാക്ക് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പല അമ്മമാരും ഫേസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സിനോട് ഒരു മടിയും കൂടാതെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയും ഡോക്ടർ അതിനുവേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുകയും ചെയ്യുന്ന ഒരു സമയം കൂടെയാണ് ഇത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും മറന്നു പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്നതിന് മുൻപായിട്ട് മൊബൈലിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ നിങ്ങൾക്ക് മറക്കാണ്ട് നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. കാരണം ഇതിന് ശേഷം പിന്നീട് ഒരു ചെക്കപ്പ് ഡോക്ടേഴ്സ് പറയുന്നതല്ല. പിന്നീട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയും ചെയ്യാറുള്ളത്. അതുപോലെ അമ്മമാരിൽ മിക്കപ്പോഴും കാണുന്ന മറ്റൊരു ഡൗട്ട്സാണ് എപ്പോൾ മുതൽ എക്സസൈസ് ചെയ്യാം, ഏതൊക്കെയാണ് സേഫ് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകുകയും ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞ് ശരിയായ രീതിയിലാണ് വളരുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിനെ ചെക്ക് ചെയ്യുന്നതാണ്. ചില ഡോക്ടേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പീഡിയാട്രിക് ഡോക്ടറെ കാണിക്കാൻ പറയാറുണ്ട്. അവർ കുഞ്ഞിന്റെ ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അതുപോലെ തന്നെ വാക്സിനേഷൻ ഷെഡ്യൂളിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കുഞ്ഞിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രസവാനന്തര ശേഷമുള്ള ചെക്കപ്പിൽ ഡോക്ടേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ഒരു ഫോളോയിങ് വിസിറ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്, എല്ലാം ശരിയായി സുഖപ്പെടുന്നുവെന്ന് പരിശോധന ഉറപ്പ് നൽകുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കത് കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കണം എന്നല്ല, ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അത് കാണുകയും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ 6 ആഴ്ചക്ക് ശേഷം
ആവശ്യമുള്ള ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെക്കപ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.